ഒന്നുകൂടി പറയാം നമുക്ക്. എന്താ സ്കിന്നിന് എത്ര ഗ്രാഹികൾ ഉണ്ടെന്നാ പറഞ്ഞത്? നമ്മള് വേദനയുടെ ഗ്രാഹി, തണുപ്പിന്റെ ഗ്രാഹി, ചൂടിന്റെ ഗ്രാഹി, മർദ്ദത്തിന്റെ ഗ്രാഹി, സ്പർശഗ്രാഹി. നമ്മൾ സ്പർശഗ്രാഹ്യം എന്നാണ് തുടങ്ങിയത്. സ്പർശഗ്രാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തൊട്ടറിയാനുള്ള കഴിവാണ് സ്പർശഗ്രാഹി. നമുക്ക് തൊട്ട ഇപ്പൊ ട്യൂബ് റീഫില്, രണ്ട് റീഫിലിന്റെ ട്യൂബ് എടുത്തിട്ട് വിരൽ തുമ്പിലും തുടർന്ന് കൈത്തണ്ടയിലും വെക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. അവിടെ സ്പർശഗ്രാഹിയുടെ കഴിവാണ് നമ്മൾ മിസ് അറിയും. സ്പർശഗ്രാഹി അത് വിരൽ തുമ്പത്താണ് അത് കൂടുതലുണ്ടായിരിക്കുക, കൈത്തണ്ടേനെയും കാട്ടിയും കൂടുതലുണ്ടായിരിക്കും. അപ്പൊ സ്പർശഗ്രാഹി എന്ന് വെച്ചാൽ നമ്മള് എന്താണ് വസ്തുക്കളെ തൊട്ടിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ്. നമ്മൾ സ്പർശിക്കുന്നത് ആരാ? നമ്മളാണ്. നമ്മൾ ചെയ്യുന്ന പണിയാണ് സ്പർശിക്കുക എന്ന് പറയുന്നത്, മനസ്സിലായോ? എന്നാൽ വേറൊരാള് നമ്മളെ സ്പർശിച്ചാൽ അത് നമ്മൾ തിരിച്ചറിയും. അത് തിരിച്ചറിയുന്നത് മർദ്ദഗ്രാഹിയിലൂടെയാണ്. മറ്റൊരാള് നമ്മളെ സ്പർശിച്ചാൽ നമ്മൾ തിരിച്ചറിയുന്നത് മർദ്ദഗ്രാഹിയിലൂടെയാണ്. നമ്മളൊരാളെ സ്പർശിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു വസ്തുവിനെ സ്പർശിക്കുമ്പോ നമ്മൾ തിരിച്ചറിയുന്നത് സ്പർശഗ്രാഹിയിലൂടെ അതെന്താണ് എന്ന് തിരിച്ചറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, കുടത്തിലോ കലത്തിലോ ഒക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് തലട്ട് നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തപ്പിയിട്ട് പറയും, ആ കിട്ടി എന്ന് പറയും. കൈകൊണ്ട് തപ്പിയിട്ട് നമ്മൾ പറയും, ആ അതേ കിട്ടി കിട്ടി ഇവിടെ ഉണ്ട് എന്ന് പറയും. അപ്പൊ അതെങ്ങനെയാ, നമ്മൾ കൈയിന്റെ അടിയിലേക്ക് വരുമ്പോഴേക്ക് അതെന്താ സാധനം നമുക്ക് മനസ്സിലായി. അത് നമുക്ക് ഈ വസ്തു നമുക്ക് ആദ്യം ചെയ്ത് എന്താണ് നമുക്ക് കയ്യിൽ തൊട്ടിട്ട് നമുക്ക് പരിചയം വേണട്ടാ. അല്ലാതെ ആദ്യമായിട്ട് തൊടുന്ന ഒരു വസ്തു കണ്ടിട്ട് തൊട്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ഓ അത് ഇന്നതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മർദ്ദഗ്രാഹി സ്പർശഗ്രാഹി കാണുമ്പോ നമ്മൾ പറഞ്ഞു എന്തുപോലെയാണെന്ന് പറഞ്ഞു, പുളിയുടെ അല്ലെ സ്പർശഗ്രാഹി എന്തുപോലെയാ? ഒന്നുകൂടി വലുതാക്കാം, ഇതിപ്പോ ഒന്നുകൂടി പറയേണ്ട അവസ്ഥ ഒന്ന് നോക്കൂ. സ്പർശഗ്രാഹി എന്തുപോലെയാ? പുളി പോലെയാണെന്നും മർദ്ദഗ്രാഹി ലോലിപ്പോപ്പ് പോലെയാണെന്നും പറഞ്ഞു. പിന്നെ അടുത്തത് വേദനയുടെ ഗ്രാഹിയാണ്. ഇല കൊഴിഞ്ഞ മരം പോലെയാണ് വേദനയുടെ ഗ്രാഹി. കണ്ടില്ലേ ഇവിടെ, ഇത് കാണുമ്പോ തിരിച്ചറിയാൻ പറയണുണ്ടോ? ഇല കൊഴിഞ്ഞ മരം പോലെയാണ് വേദനയുടെ ഗ്രാഹി. അതേസമയം ആ മരത്തിനൊരു കവറിങ് പോലെ വന്നു കഴിഞ്ഞാൽ എന്താ? ഈ തണുപ്പിന്റെ ഗ്രാഹി, തണുപ്പ്. ഇനിയോ നമ്മൾ മീൻപിടുത്തക്കാരെറിയുന്ന വല പോലെ കാണപ്പെടുന്ന ഗ്രാഹിയാണ് ഇത്, ചൂടിന്റെ ഗ്രാഹി അല്ലെ. ചൂടിന്റെ അഥവാ ഇതിന്റെ ടെമ്പറേച്ചറിന്റെ റിസപ്റ്റർ, ടെമ്പറേച്ചർ. അപ്പോ ഇങ്ങനെ 5 ഗ്രാഹികളാണ് നമ്മുടെ തൊക്കിലുള്ളത്. തൊക്ക് ഇതിന്റെ ചിത്രം നമ്മൾ വരയ്ക്കേണ്ടതാണ് പരീക്ഷയ്ക്ക്, ഇത് വരും. പിന്നെ നമ്മളോട് റിസെപ്റ്ററുകൾ ഏതാണെന്ന് തിരിച്ചറിയാനും നമ്മളോട് ചോദിക്കണ്ടാ. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞു തൽക്കാലം.